Vamos, cara. Em... പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് കർശന പരിശോധന കൊച്ചിയിലും തിരുവനന്തപുരത്തും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർമാർ അറിയിച്ചു കൊച്ചി കാർണിവലിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം ആളുകൾ എത്തിയാൽ കടത്തിവിടില്ല എന്ന് കൊച്ചി കമ്മീഷണർ പറഞ്ഞു വൈകിട്ട് നാല് മണിയോടെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വാഹനങ്ങൾ നിയന്ത്രിക്കും നാളെ രാവിലെ മുതൽ നഗരത്തിൽ കർശന വാഹന പരിശോധന നടത്തുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡി ജെ പാർട്ടിക്ക് എത്തുന്നവരുടെ പേരുകൾ രജിസ്റ്ററിൽ സൂക്ഷിക്കണമെന്ന് തിരുവനന്തപുരം കമ്മീഷണർ ു കഴിഞ്ഞ തവണ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ നാല് ലക്ഷത്തിലധികം ആളുകൾ എത്തിയിരുന്നു എന്നാൽ ഇവരെ നിയന്ത്രിക്കുന്നതിനുള്ള പോലീസ് സംവിധാനം ഉണ്ടായിരുന്നില്ല മുൻവർഷത്തെ വീഴ്ച വിലയിരുത്തിയാണ് ഇക്കുറി പോലീസ് സുരക്ഷാ സംവിധാനം ഒരുക്കുന്നത് ഡി സി പിയുടെ നേതൃത്വത്തിൽ പതിമൂന്ന് ഡിവൈഎസ്പിമാരായിരിക്കും സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുക ഫോർട്ട് കൊച്ചിയിൽ മാത്രം ആയിരം പോലീസിനെ വിന്യസിക്കും കൊച്ചി നഗരത്തിൽ മൊത്തം രണ്ടായിരത്തോളം പോലീസ് സുരക്ഷയ്ക്കായി ഉണ്ടാവുകയും ചെയ്യും പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരേഡ് മൈതാനത്ത് നാൽപ്പത്തി അയ്യായിരം പേരെയും തൊട്ടടുത്ത മൈതാനത്ത് എൺപതിനായിരം പേരെയും ഉൾക്കൊള്ളാനാവുക അതിലപ്പുറം ആളുകൾ എത്തിയാൽ ആരെയും കടത്തിവിടില്ല എന്ന് പോലീസ് അറിയിച്ചു വെളിമൈതാനത്ത് പാപ്പാങ്ങിയെ കത്തിക്കാൻ അനുവദിക്കില്ല എന്നും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തിയാൽ വാഹനം പിടിച്ചെടുക്കും എന്നും കമ്മീഷണർ പറഞ്ഞു പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തും കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡി പാർട്ടിയിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ രജിസ്റ്ററിൽ സൂക്ഷിക്കണം ആവശ്യമാണെങ്കിൽ അവരുടെ വിവരങ്ങൾ പോലീസിന് കൈമാറണമെന്നും തിരുവനന്തപുരം കമ്മീഷണർ പറഞ്ഞു മാനവീയം വീതി കവടിയാർ കനക്കുന്ന് ശംഖുമുഖം കോവളം എന്നിവിടങ്ങളിൽ കർശന പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ആളുകളെ കടത്തിവിടുക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് എടുക്കുകയും ചെയ്യും പാസ്പോർട്ട് ഉള്ളവരാണ് എങ്കിൽ അത് റദ്ദു ചെയ്യാൻ നിർദ്ദേശം നൽകും പാസ്പോർട്ട് പുതുതായി എടുക്കേണ്ടവർക്ക് വിലക്ക് ഏർപ്പെടുത്തും എന്നും കമ്മീഷണർ അറിയിച്ചു പന്ത്രണ്ട് മണിയോടെ ആഘോഷ പരിപാടികൾ അവസാനിപ്പിക്കണം അതിനുശേഷം ബീച്ചിലോ മാനവീയ വീതിയിലോ പ്രവേശനം അനുവദിക്കില്ല എന്നും കമ്മീഷണർ പറഞ്ഞു അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് സ്ഥലങ്ങളിലെ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു മാനേജ്മെന്റോ സംഘാടകരോ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി എത്തുന്നവർക്ക് എൻട്രി രജിസ്റ്റർ സൂക്ഷിക്കണം പുതുവത്സരാഘോഷം നടക്കുന്ന സ്ഥലങ്ങളിലെ സി സി ടി വി പ്രവർത്തനക്ഷമമായിരിക്കണം എന്നും പോലീസിന്റെ നിർദ്ദേശമുണ്ട് ആഘോഷ പരിപാടികൾ നടക്കുന്ന വേദികളിലും പൊതുസ്ഥലങ്ങളിലും ബീച്ചുകളിലുമായി ആയിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിക്കും സ്ത്രീകളെയും കുട്ടികളെയും ശല്യം ചെയ്യുന്നവരെ നിരീക്ഷിക്കാനും പിടികൂടാനുമായി പുരുഷ വനിതാ മഫ്തി പോലീസ് ടീമുകളുമുണ്ടാകും തീരദേശ മേഖലകളിൽ മത്സ്യബന്ധന ബോട്ടുകളിലും വള്ളങ്ങളിലും മറ്റും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുമായി മതിയായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെ കടലിലേക്ക് പോകുന്നത് പതിവുള്ളതായതിനാൽ കടലുകൾ കേന്ദ്രീകരിച്ച് കോസ്റ്റൽ പോലീസ് കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ പെട്രോളിംഗ് ശക്തമാക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു